എന്താത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും തുണിയില്ലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ അവര് എന്താ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ നിനക്ക് മാത്രം ഇത്ര നാണം? വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ട് ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതും കൊടുത്തോ. മാഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാഞ്ഞ് മനസ്സിലിപ്പോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്കും. ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം. എവിടെ എത്തി? ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നിലാ പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരുസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തിന്? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിപ്പോക്കണം. ഇതെന്താ അത്ര ധൃതിയില്? പലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. ഏയ്,
ഓയോ ഏ ദേ നോക്കി എന്താ ഇത് എന്ത് പുതിയ തുമ്പികയോ സംഗതി കൊള്ളാം മേജിക്കാരനാണോ ഏ അങ്ങനെയൊന്നുമില്ല ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ സോറി ഒന്ന് നോക്കിയോണേ ഊവ് ഊവ് നോക്കിക്കോളാം നോക്കിയാൽ മതി അടിച്ചു മാറ്റരുതേ എവിടെ പോയത് ഹായ് ഹായ് എന്തൊക്കെ വാങ്ങി നോക്കട്ടെ ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ മിസ്സിസ് മാനോൻ അസലീലം വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ ഹലോ രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ എന്താ എന്താ ഒന്നും മിണ്ടാത്തെ ഏ കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട് അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ ഉമ്മയാ അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ ചോദിച്ച ഞാൻ എങ്ങനെ തരാതിരിക്കുക കണ്ണിലൊരു കരട് പോയി കണ്ണി കരട് പോയാ പല്ലിലാവടാ കുത്തുന്നത് കണ്ണി പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത വീട്ടിൽ യാതൊരുവിധ ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ ഇവന്റെ കണ്ണിലല്ല കരളിലാണ് കരട് വീണിരിക്കുന്നത് ഹലോ 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 വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ തല്ലനോ എന്തിന് എന്തിനു ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ അതെ ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം പറയാം ആനയുടെ മർമ്മം എവിടെ ആനയുടെ മർമ്മം മസ്തകത്തിൽ അപ്പൊ തന്റെ മർമ്മം എവിടെ എന്റെ മർമ്മവും എങ്ങനെയുണ്ട് ഇതെന്താ കാവടിയാട്ടോ എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു നിലത്ത് നിർത്തല എന്നിട്ടിരിക്കേ എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട് എന്നിട്ട് പരസ്പരം തന്നെ ശരിയാളാ വളരെ മോശമല്ലേ പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ടേ തല്ലണം അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ മൂസൂട്ടി എവിടെ
യന്ത്രമനുഷ്യൻ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ ഇതെന്തിനാണ് എടാ മൂസൂട്ടി അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ് അത് ശരി ആത്മഹത്യാശ്രമം ഇടക്ക് കഴുതേ ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കൂ ഇന്ത്യ ആണവ രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത് ഹൈടെക് ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാ ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക ഇനി ഇതൊന്നുമല്ല വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും കോക്രി കാണിക്കല്ലേ കോക്രി കാണിക്കല്ലേ മനുഷ്യനോട് നടുവും തല്ലി വീണ് ചവറായിട്ട് നിക്കുമ്പോഴാ മാതാമാശര് ബലിച്ച തമാശ അല്ല നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത് നിന്റെ മുറിയിലാവായിരുന്നില്ലേ അവിടെ ആകുമ്പോ ആരും അറിയയില്ല അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല എന്താ റൂഫിന് ഹൈറ്റ് ഇല്ല അച്ഛനും മോനും വീണ് തുടങ്ങിയോ കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക് അയ്യോ എന്താ നീ എന്തിനാ ഈ കുരുക്കിട്ടത് ചുമ്മാ ചുമ്മാതല്ല നമ്മുടെ മോനെ ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി കൂടുതൽ അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത് അവരെന്തെങ്കിലും ചെയ്ത് കാണൂ ഇനി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യോ എന്റെ ദേവി ഹലോ അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട് വല്യമ്മാമയും കുഞ്ഞുമാമയും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ ശരിക്കും ഏറ്റു ഇവിടെ ചീറ്റി പക്ഷേ ഇതിൽ നിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി എന്താ അത് അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ ഒരു കലർപ്പുമില്ല എന്റെ തങ്കപ്പേട്ട മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ മരണത്തിന്റെ അവസരം ഇതല്ലേ തങ്കപ്പേട്ട വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട അല്ല തങ്കപ്പേട്ട തങ്കപ്പേട്ടനോ അതെ വേറൊന്നുമല്ല എന്റെ തങ്കപ്പേട്ട ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത് ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട ഉണ്ടോ തങ്കപ്പേട്ട എന്റെ തങ്കപ്പേട്ട എന്താ ജസ്റ്റ് എ മിനിറ്റ് എന്താ ഇത് കണ്ണൻ കെയർ ഓഫ് മാധവൻ നായർ അയ്യേ ഇതെന്റെ അഡ്രസ് അല്ലേ അതെ എന്തിനത് എടാ മനുഷ്യന്റെ കാര്യമല്ലേ ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനും ആണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ എപ്പോഴും പോക്കറ്റ് വെച്ചു തങ്കപ്പെട്ട സംസാരിച്ചോ തങ്കപ്പേട്ട അതും ചീറ്റി ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം ഈ മതം എന്നൊക്കെ പറയുന്നത് പുള്ളരി കളിയല്ലല്ലോ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ ചെയ്യ എനിക്ക് അവളെ വേണം ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക അളിയിന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത് അങ്ങേരുടെ ഒരു ഉപദേശം
എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്ന് വെച്ചാ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. ഹേയ് ഒന്നാനെ കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മുസുട്ടി എനിക്ക് നീയേ ഉള്ളൂ. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ അപ്പ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്. ആണോ? അതല്ല, ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണാ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തില് ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യം? അല്ല ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ അംഗവൈകല്യം വേണ്ട, മെഷീന് വല്ല കയ്യബത്തോ പറ്റിയ. ഇങ്ങോട്ടന്നെ. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. എന്ത് കൊളാക്കണതാ? ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ ഡ്രൈവർ. ഫക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാമലൈക്കും ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേര് മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. മറന്നു. ഇക്കായിക്കറിയില്ല, തറബാട്ടി കേറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമായി ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്തോ നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പറയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരമാക്കി മാറ്റാം. തുന്നത്ത് കഴിഞ്ഞല്ലോ കമാലിദിനെ, ഇത്ര പെട്ടെന്ന് എക്സൈസ് ഒന്നും പാടില്ല. കുഞ്ഞു മുഹമ്മദേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാതവനായത്? ഓ അസ്സലാം അലൈക്കും. വാലൈക്കും അസ്സലാം. പൊന്നാനി ഇന്ന് പുറപ്പെടാൻ താമസ്. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. എന്റെ അല്ലോ, നിടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ടി കാണിക്ക്. കല്യാണ വീട്ടിലെ പൊയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്ത ശാവാം ശാവാം. അയ്യോ അങ്ങനൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. ആ കാലൻ കാലോ നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ടാ. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ അല്ലോ. സോറി, മെത്രാനത്തി കണ്ണനന്തേ. കണ്ണനല്ല കമാലുദ്ദീൻ, എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ മാഷ് പറഞ്ഞത് എന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായാ മതി. കണ്ണാ കമാലുദ്ദീനെ, എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വെക്കുന്നത്. സിസ്റ്റേഴ്സ് ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതി കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ ഒന്നിനും രണ്ടിനും മൂന്നിനും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ടല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. പൊര നിറഞ്ഞേക്കല്ലേ.
ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട? ഇല്ല. ഇതെങ്ങനെ പോയത്? വേറൊരു കമാലുദ്ദീൻ പോയി. ആപ്ലടെ വേറാ. ഇപ്പൊ മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ നിക്കാഹൊന്ന് കയ്യേറ്റാ എന്നെ നമ്മൾ അറിയിലിട്ട് പൂട്ടും. മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ലേ നീ? അസ്സലാമു അലൈക്കും. പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വിരച്ചിലുണ്ടോ എന്നൊരു സംശയം. കണ്ടപൂച്ച കൊറേ ആയിരിക്കും ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണം. മെത്രാൻ എത്തി. തങ്ങള് പെങ്ങളല്ല തങ്ങള്. ആ ചടങ്ങിന് സമയായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയി. കമാലുദ്ദീൻ. കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ? മത്തായിണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ഇപ്പഴേ ഇത്ര വെപ്രാളായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലാഹുവും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിക്കാ. നിക്കാഹിന് സമയമായി. പുതിയ വന്നാട്ടെ. വരൂ. അല്ലാ, ഈ ശൈത്താൻ എപ്പ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേക്ക് പോകല്ലേ മോലാളി. മുന്നോട്ട് തിരിച്ചു വരത്തണ. അന്ന് അടുത്തിരിഞ്ഞേക്ക് മോലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ? ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്. പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അല്ലാണ സത്യം. നബീസ് ഉമ്മളെ കൈവിട്ടു പോയി. എന്നെ കൊല്ലരുത്. എന്റെ സുന്ദരിയായ പെങ്ങക്ക് കെട്ടിയോനില്ലാണ്ട് പോവും. ഇങ്ങനത്തെ ഒരു കെട്ടിയൻ എന്റെ പെങ്ങക്ക്. ണല്ലോ നിങ്ങക്ക് കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വായിച്ചില്ലേ? ജമാലിന്റെ മനസ്സിൽ ഇപ്പോഴും നബീസ് തന്നെയാ. വാശി പിടിച്ച ഉടുമ്പിന്റെ സ്വഭാവോന്. ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും ഓന് നബീസിനെ വേണം. ഇല്ലെങ്കി അള്ളാണ് സത്യം. ഓ നിങ്ങളെ തട്ട്. Thank you.